What you know about rolling down in the deep? When your brain goes numb, you can call that mental freeze. When these people talk too much, put that shit in slow motion, yeah. ഹലോ ഗായ്സ്, വെൽക്കം ടു അജൂസ് ടു ഓഷ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ AKBDA ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഏകോസ് V1.5 ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് സ്പീഡിലായിരിക്കും വീഡിയോ, അത് ഞാൻ ലെങ്ത്ത് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ആനിമേഷൻ കീസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആനിമേഷൻ കീസ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈഡ് വിൻഡോസ് ചേഞ്ച് ആകുന്നതാണ് ഫസ്റ്റ് ആനിമേഷൻ കീസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സൗണ്ടിന് വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. രാത്രിയാണ് റെക്കോർഡ് ചെയ്യുന്നത്, അപ്പോൾ അധിക സൗണ്ടിലല്ല റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അഥവാ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇനി സെക്കൻഡ് ആനിമേഷൻ കേറ്റ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ എഞ്ചിൻ കവർ ഓപ്പണിംഗ് ആണ്. ഗൈസ് കണ്ടോ, എഞ്ചിൻ കവറിങ് ഓപ്പണിംഗ് ആണ് ഇതാണ് സെക്കൻഡ് ആനിമേഷൻ കേറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി തേർഡ് ആനിമേഷൻ കേറ്റ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയറിലെ നമ്മുടെ ടി വി ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ആ ടി വി ആണെന്ന് തോന്നുന്നു ആ ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതാണ് തേർഡ് ആനിമേഷൻ കീസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആനിമേഷൻ കീസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടക്കാം. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രീം ക്യാച്ചസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ BS4 സ്റ്റിയറിങ്, അതുപോലെ തന്നെ മീറ്റർ കൺസോൾ വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ഡ്രീം ക്യാച്ചർ ഇപ്പോഴത്തെ അപ്ഡേഷനുള്ള ആ ഒരു ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ ഹാങ് ആകുന്ന നമ്മളെ മൂവ്മെൻറ്റിന് അനുസരിച്ചിട്ട് ഇത് ഹാങ് ആയിരുന്നു ആടി ആടി കളിക്കും. അതുപോലെ തന്നെ അടിയിലുള്ള ഒരു ചെണ്ട് എന്ന് പറയുന്ന കരിമ്പട എന്ന് പറയുന്ന സംഭവം ഇതുപോലെ തന്നെ ആനിമേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഗായ്സ്, അപ്പോൾ നമുക്കിതിൻ്റെ പെർഫെക്ഷനെ പറ്റി പറയുകയാണ്. നമ്മുടെ AKBDA ഭാഗത്തു നിന്ന് വന്നതാണ്. അപ്പോൾ അതിൻ്റെയുള്ള പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു മോഡ് ചെയ്തിട്ടുള്ളത്. അത്രയും പെർഫെക്ഷൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്നാൽ തന്നെ നമ്മളൊരു എന്ന് പറയുന്നത് ഈ ഒരു ബസ് എങ്ങനെയാണോ അത് അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടക്കാം. ഗൈസ്, ഇൻറ്റീരിയറിലേക്ക് കടക്കുകയാണ്. ഇൻറ്റീരിയറിലേക്ക് കടക്കുമ്പോൾ ഇതാ ഗൈസ് കണ്ടോ, അത്രയും പക്ക പെർഫെക്ഷൻ ആണ് ചെയ്തത്. ടെക്സ്ചർ വർക്കൊക്കെ പക്കയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയറിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഡോറ് നമ്മുടെ സാധാരണ എയർ ഡോറ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഔട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ കൺട്രോളും കാര്യങ്ങളും നോക്കാം. അപ്പോൾ കൺട്രോൾ ആണെങ്കിൽ കൺട്രോളും സെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ലെവലുള്ള സസ്പെൻഷനും അതുപോലെ തന്നെ ബാക്കി ബ്രേക്കിങ്ങും നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ പക്കയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഗൈസ്, ഇൻറ്റീരിയറിൽ അതുപോലെ തന്നെ നമ്മളെ മീറ്റർ കൺസോൾ വർക്കിംഗ് ആണ്. പിന്നെ GPS പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയാണ് ഇൻറ്റീരിയറുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ നൈറ്റ് നമ്മളെ ലൈറ്റസ്റ്റിലേക്ക് കടക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ നൈറ്റ് മോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ലൈറ്റസ്റ്റും കാര്യങ്ങളൊന്നും നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഡിമ്മിടിയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു കൗളിലെ ഹെഡ് ലൈറ്റും അതുപോലെ തന്നെ റൂട്ട് ബോർഡും ബാക്കി ഇൻറ്റീരിയറിലെ കുറച്ച് ലൈറ്റ്സും കത്തിയിട്ടുണ്ട്. ബ്രൈറ്റ് ചെയ്ത ഫോഗ് ലാമ്പും അതുപോലെ തന്നെ ബാക്കി നമുക്ക് സദാ കൂട്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ ലൈറ്റ്സും ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ സൈഡിലെ ഒരു ചെറിയ സ്ക്വയർ ആയിട്ടുള്ള ടൈപ്പ് വരുന്ന ലൈറ്റും അതുപോലെ തന്നെ ബാക്കിലത്തെ എല്ലാ ലൈറ്റ്സും ബാക്കിലത്തെ ലൈറ്റ്സൊക്കെ നമ്മളെ മൂവബിൾ പോലത്തെ ഒരു പക്കയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ലൈറ്റ്സ് ഉള്ളത് ഗൈസ്. ഇൻറ്റീരിയറിലെ ലൈറ്റ്സ് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇൻറ്റീരിയറിൽ പറയുകയാണെങ്കിൽ ഗൈസ് അഥവാ എന്തെങ്കിലും ഇല്ല ഗൈസ്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടക്കാം. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് കടക്കുമ്പോൾ ഒരു കട്ട പോലത്തെ ലൈറ്റ്സാണ് ഇൻറ്റീരിയർ. സാധാരണയുള്ള ഒരു പ്രൈവറ്റ് ബസ്സിലെ ഒരു ലൈറ്റ് തന്നെയാണ് ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര ലൈറ്റ്സാണ്. പിന്നെ ഇൻറ്റീരിയറിൽ നമ്മളെ ഒരു ക്യാമറ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ ക്യാമറാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പക്കയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് നമ്മളെ മോഡിൻ്റെ ഇത് പറയാനുള്ള സ്പെക്സ് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ചെറിയ കാര്യം കൂടി പറയാം. നമ്മളിതിൻ്റെ കളർ കോഡ് ലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിലീസിങ് ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവും. ഇതിൻ്റെ കൂടെ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഇതിൻ്റെ ഇത് ചെറിയൊരു കുറച്ച് വർക്കും കൂടിയുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ കോഡ് ടെംപ്ലേറ്റ്സ് നമ്മൾ റിലീസാക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു കളർ കോഡ് ലിവറിയും ഡൗൺലോഡ് ചെയ്തിട്ട് കളിക്കേണ്ടതാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, അജയ്.